നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദന് ജന്മദിന ആശംസകൾ നേർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 101 വയസ്സ് തികഞ്ഞ അദ്ദേഹത്തിന് ജന്മദിന ആശംസകളുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആശംസകളിൽ മാത്രമാണ് ഒതുക്കിയിരുന്നത്. തിരുവനന്തപുരത്തുണ്ടായിട്ടും മുഖ്യമന്ത്രി അന്ന് വി എസ് അച്യുതാനന്ദനെ പോയി കാണുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ തവണ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നേരിൽ കണ്ട് അദ്ദേഹത്തെ ആശംസ നേരുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂരിലാണ് പിണറായി വിജയൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയിരുന്നില്ല. ഇന്ന് രാവിലെ തന്നെ എം വി ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തെ നേരിൽ കണ്ട് ആശംസകൾ നേർന്നിരുന്നു. പ്രിയപ്പെട്ട സഖാവ് വി എസിന് പിറന്നാൾ ആശംസകൾ നേരുന്നതായാണ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പകരം വെക്കാനില്ലാത്ത നേതാവായ വി എസിന് ഇന്ന് 101 പിറന്നാൾ. ശാരീരിക ബുദ്ധിമുട്ടുകളാൽ കഴിഞ്ഞ 5 വർഷമായി പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴും വി എസ് എന്ന രണ്ടക്ഷരം കേരളം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. വി എസിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടുവെന്നും ദിവസേന വാർത്തകൾ വായിച്ചു കേൾക്കുമെന്നും മകൻ അരുൺകുമാർ പറയുകയാണ്. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയാണ് എന്നും മകൻ വ്യക്തമാക്കി. വി എസ് അച്യുതാനന്ദന്റെ 101 പിറന്നാൾ ദിനത്തിൽ പ്രതികരിക്കുകയായിരുന്നു മകൻ. സ്ട്രോക്ക് കഴിഞ്ഞതിന് ശേഷം ആരോഗ്യം മോശമായിരുന്നു. വലതുകാലിന്റെ സ്വാധീനം ശരിയായില്ല. നടക്കുന്നത് പ്രശ്നമാണ്. നടക്കുന്നതിന് വീൽചെയറാണ് ഉപയോഗിക്കാറ്. രാവിലെയും വൈകിട്ടും വാർത്ത വായിച്ചു കൊടുക്കും. കുട്ടികളുടെ പാട്ടുപരിപാടി കേൾക്കുന്നത് പണ്ടേ പതിവാണെന്നും മകൻ പറയുന്നു. സാധാരണഗതിയിൽ എല്ലാ ജന്മദിന ദിവസങ്ങളിലും പായസം വെക്കാറുണ്ട്. പിന്നെ കേക്ക് മുറിക്കും. പതിവ് പോലെ തന്നെ ഈ 101 പിറന്നാളിലും പായസം വെക്കും, കേക്ക് മുറിക്കും. അതുതന്നെയാണ് ആഘോഷം. വി എസ് എല്ലാ കാര്യത്തിലും അപ്ഡേറ്റഡ് ആണ്. ഇന്നത്തെ പത്രം കൂടെ വായിച്ചു കൊടുത്തതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നന്നായി അറിയാം. വാർത്തകളെല്ലാം അറിയുന്നുമുണ്ട്. ഇൻഫെക്ഷൻ വരാതെ നോക്കണമല്ലോ, അതുകൊണ്ട് തന്നെ സന്ദർശനമൊക്കെ നിയന്ത്രിക്കുന്നുമുണ്ട്. ആരോഗ്യ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ശ്രദ്ധിക്കുന്നയാളാണ്. 2-3 വർഷമായി വി എസ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അച്ഛന്റെ ആരോഗ്യമാണ് പ്രധാനമെന്നും അരുൺകുമാർ വ്യക്തമാക്കി. ശാരീരിക ബുദ്ധിമുട്ടുകളാൽ കഴിഞ്ഞ 5 വർഷമായി പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴും വി എസ് എന്ന രണ്ടക്ഷരം എല്ലായ്പ്പോഴും കേരളം ചേർത്ത് പിടിക്കാറുണ്ട്. ഭരണ തുടർച്ചയെ തുടർന്നുള്ള ജീർണതകൾ പല രൂപത്തിൽ പാർട്ടിയെ ഉലയ്ക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ സജീവമായി നിന്ന രാഷ്ട്രീയ ദിനങ്ങളെ എന്നാണ് എല്ലാവരും ഓർക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പ്രതിരോധത്തിന്റെ മറുപേരാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. ത്യാഗസുരഭിരമായ ജീവിതത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ മുന്നിൽ നിന്ന അതുല്യനായ നേതാവ്. ഏതായാലും അദ്ദേഹത്തെ എല്ലാവരും ഓർക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹത്തിന്റെ ആ ഒരു വിവരങ്ങളും അദ്ദേഹം വി എസ് എന്ന രണ്ടക്ഷരം ഇന്നും കേരളം നെഞ്ചിലേറ്റാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതാണ്. എന്തായാലും പിണറായി വിജയനാണോ വി എസ് അച്യുതാനന്ദനാണോ എന്ന് ചോദിച്ചാൽ കേരളം ഒന്നടങ്കം പറയും വി എസ് അച്യുതാനന്ദൻ എന്ന്.